ബിസ്മി കൊണ്ട് എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ ബറക്കത്തുണ്ട് എന്ന് ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ തുടങ്ങി ഏത് നല്ല കാര്യത്തിന് വേണ്ടി ആരംഭിക്കുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അത് വലിയ ബറക്കത്താണ്. മുഅ്മിനീങ്ങളെ, ഷൈഖുന ആദ്യമായി പഠിച്ച ഇൽമ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുകൊണ്ടാണ് ഇൽമ് ആരംഭിച്ചത്. ബിസ്മിക്ക് വലിയ പവറല്ലേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒരു കപ്പൽ ഉണ്ടാക്കിയില്ലേ, ആ കപ്പലതാ കപ്പലിന്റെ കപ്പിത്താൻ എന്തായിരുന്നു? അതിന് പ്രത്യേകമായ ഡ്രൈവർ ഉണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം ഒരു കപ്പൽ ഉണ്ടാക്കിയില്ലേ, ആ കപ്പലതാ കപ്പലിന്റെ കപ്പിത്താൻ എന്തായിരുന്നു? അതിന് പ്രത്യേകമായ ഡ്രൈവർ ഉണ്ടോ? ഇല്ല ഇല്ല. ആ കപ്പലിനോട് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്ര ആരംഭിക്കും. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ അതിന്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അതാണ് ബിസ്മില്ല എന്നതിന്റെ പവർ. സുബ്ഹാനല്ലാഹ്. റോമിന്റെ ചക്രവർത്തിയായ കൈസർ, ആ കൈസറിന് എപ്പോഴും വലിയ ഒരു തലവേദന, വിട്ടുമാറാത്ത തലവേദന, സഹിക്കാൻ കഴിയാത്ത തലവേദന. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാരായ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു നോക്കി, പക്ഷേ ഒരു ഫലവും ഇല്ല, തലവേദന മാറുന്നില്ല. റോമിന്റെ ചക്രവർത്തിയായ കൈസറിന്റെ തലവേദന മാറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും വൈദ്യന്മാരെ കാണിച്ചിട്ടും രോഗത്തിന് ശമനമില്ല. അവസാനം ഖലീഫയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. മഹാനവറുകളോട് പറയുകയാണ്, തലവേദന മാറുന്നില്ല രാജാവിന്റെ തലവേദന. റോമിന്റെ ഭരണാധികാരിയായ കൈസറിന് തലവേദന മാറുന്നില്ല. അതുകൊണ്ട് തലവേദന മാറാൻ വല്ല മരുന്നുമുണ്ടോ? സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ്. കൈസറിന്റെ തലയിൽ ആ തൊപ്പി വെച്ചപ്പോ തലവേദന അങ്ങ് മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. തലയിൽ നിന്ന് തൊപ്പി എടുത്താൽ ഉടനെ തലവേദന, വീണ്ടും ആ തൊപ്പി തലയിലേക്ക് വെച്ചാൽ ആ തലവേദന മാറുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ്! ഒരു തൊപ്പിക്ക് തലവേദന മാറ്റാൻ കഴിയുമോ? കൈസർ അത്ഭുതപ്പെട്ടു പോയി. ആ തൊപ്പി എടുത്ത് തലയിൽ വെച്ചാൽ പിന്നെ തലവേദനയില്ല. തലവേദന കൊണ്ട് എത്ര ആളുകളാ കഷ്ടപ്പെടുന്നതല്ലേ? മൈഗ്രെയിൻ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. തലവേദന കൊണ്ട് വേദനിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ തലവേദനകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ, കൈസറിന് ഒരു ആഗ്രഹം ഇതെന്താണ്? ഈ തൊപ്പി വെക്കുമ്പോഴേക്ക് തലവേദന മാറാനുള്ള കാരണോ എനിക്കൊന്ന് അറിയണമല്ലോ. തലവേദന മാറാനുള്ള കാരണം എന്താണ്? ഈ തൊപ്പിക്ക് എന്ത് അത്ഭുത സിദ്ധിയാണുള്ളത്? ആ റോമിന്റെ ചക്രവർത്തിയായ കൈസറ് ആ തൊപ്പി എടുത്തിട്ട് ആ തൊപ്പിയുടെ ഉള്ളിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ തൊപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കടലാസിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ തൊപ്പിയുടെ ഉള്ളിൽ. ആ കാരണത്താൽ
അദ്ദേഹത്തിന്റെ തലവേദന മാറുകയാണ്. ഉസ്താദെ, എനിക്ക് തലവേദന അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ബഹുമാനവും ആദരവും എല്ലാം കാത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യാം. ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അതും വെച്ച് തലയിൽ വെച്ച് പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദബ് വലിയ വിഷയമാണ്. അദബ് പരിപൂർണമായി കീപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ നോ പ്രോബ്ലം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതേ സമയത്ത് അദബൊന്നും കീപ്പ് ചെയ്യാൻ കഴിയൂല എങ്കിൽ അങ്ങനെയുള്ള പരിപാടിക്കും നിൽക്കരുത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. ഞാൻ പറയുന്നത് ശൈഖുനാ ഖുതുബുൽ ആലം ആദ്യമായി പഠനം ആരംഭിക്കുന്നത് നമ്മളും അങ്ങനെയാണ് പഠനം ആരംഭിക്കേണ്ടത്. ഒരു വലിയ മഹാന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് മക്കൾക്ക് വിദ്യ നുകരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആദ്യമായി ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ. പുതിയ അധ്യയന വർഷം വരികയാണ്. ക്ലാസ്സുകളൊക്കെ ഒരുപക്ഷെ ഓൺലൈനിലൂടെ ആവാം. എന്നിരുന്നാലും ഒരു അധ്യയനം തുടങ്ങുക, വിദ്യാഭ്യാസം ആരംഭിക്കുക എന്നത് അത് വലിയൊരു വിഷയം തന്നെയാണ്. അത് ആരംഭിക്കേണ്ടതുപോലെ ആരംഭിച്ചാൽ വലിയ ഉന്നതമായ വിജയങ്ങൾ കീഴടക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇൽമു പഠിക്കുവാനും നല്ല ഇൽമുകൾ കരസ്ഥമാക്കുവാനും അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്